നമസ്കാരം. പാർട്ടി പ്രവർത്തകർ ഭരണത്തിൽ ഇടപെടരുതെന്ന് സി പി എമ്മിൻ്റെ താക്കീത്. തുടർഭരണം സോവിയറ്റ് യൂണിയനിലെയും ബംഗാളിലെയും പാർട്ടി ഉണ്ടാക്കിയ വിനകളെ ചൂണ്ടിക്കാട്ടി അതിലെ അനുഭവങ്ങൾ പാഠമാകണമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. തുടർഭരണമാകുമ്പോൾ സർക്കാരിനെയും പാർട്ടിയെയും ദുസ്വാധീനത്തിന് വിധേയമാക്കാൻ ശ്രമങ്ങൾ ഉണ്ടായേക്കാമെന്നും അതിന് വഴങ്ങരുതെന്നുമുള്ള മുന്നറിയിപ്പും പാർട്ടി നൽകി. സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ പാർട്ടിയും ഭരണവും എന്ന മാർഗരേഖയിലാണ് ഈ നിർദ്ദേശം ചേർത്തിട്ടുള്ളത്. പഴയകാല ത്യാഗത്തിൻ്റെ പേരിൽ മാത്രം പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാനാവില്ല. വർത്തമാനകാലത്തെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഇടപെട്ട് ജനതയെ നയിക്കാൻ പ്രാപ്തമാണ് എന്ന ബോധം നിരന്തരം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാനാവൂ എന്നാണ് കോടിയേരിയുടെ ഓർമ്മപ്പെടുത്തൽ. സ്വയം അധികാര കേന്ദ്രമാവുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ആളുകളുണ്ടാവും. അത്തരം പ്രവണതകളെ നേരിടാനാകണം. വ്യക്തിഗതമായ വിദ്വേഷങ്ങളും താല്പര്യങ്ങളും അധികാരം ഉപയോഗിച്ച് നടപ്പാക്കുന്ന രീതി ഉണ്ടാവരുത്. ഭരിക്കാനും പ്രാപ്തരായവരെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട്. അവർ അവരുടെ ചുമതല കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. പിശകുകളുണ്ടെങ്കിൽ തിരുത്തിക്കും. എന്നാൽ ദൈനംദിന ഭരണത്തിൽ പാർട്ടി ഒരു തരത്തിലും ഇടപെട്ടുകൂടാ. സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാനദണ്ഡമനുസരിച്ച് മാത്രമാകണം. മണൽ, മണ്ണ്, ക്വാറി തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് അഴിമതി സാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പുലർത്തണം. ഈ മേഖലയിൽ അഴിമതിക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണം. സ്ഥലമാറ്റത്തിൽ, അതായത് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലമാറ്റത്തിൽ മാനദണ്ഡം പാലിക്കണം. സ്പെഷ്യൽ ഓർഡറുകൾ നിരുത്സാഹപ്പെടുത്തണം. പി എസ് സി നിയമനത്തിന് പകരം വർക്ക് അറേഞ്ച്മെൻറ്റ് സംവിധാനം പാടില്ല. ഒഴിവുകൾ യഥാസമയങ്ങളിൽ നികത്തണം. ഉയർന്ന തസ്തികയിലുള്ളവരെ അതിൽ താഴെയുള്ള തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ അയക്കുന്ന പ്രവണത പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും ഈ മാർഗരേഖയിലുണ്ട്. ഈ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പാലിച്ച് മുന്നോട്ട് പോയാൽ ഒരിക്കലും സി പി എമ്മിനെന്നല്ല LDFന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. തുടർഭരണങ്ങൾ ലഭിക്കും, ഒരു സംശയവും വേണ്ട.